നമസ്കാരം. ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വളരെ സൗമ്യനും വിനയനും ആണെന്നാണ് ഇന്നുവരെ കരുതിയിരുന്നത്. എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ഒരിക്കൽ തനി സ്വരൂപം പുറത്തു വരും, ഇതൊരു സത്യമാണ്. നമുക്കൊരു ഫോൺ സംഭാഷണം കേൾക്കാം. മന്ത്രി ജി ആർ അനിലും വട്ടപ്പാറ സി ഐ ഗിരിലാലും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണിത്. തൻ്റെ മണ്ഡലത്തിൽപ്പെട്ട കരകുളത്തെ ഓഷ്യാനസിൻ്റെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത തൻ്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ശുപാർശയുമായിട്ടാണ് ഭക്ഷ്യമന്ത്രി നേരിട്ട സി ഐ എ വിളിച്ചത്. കേൾക്കുക. സ്ത്രീ വന്ന് അയാളെ മകളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം രണ്ടാം ഭർത്താവിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. സംഭവിച്ചാൽ അതുപോലെ ന്യായം നോക്കി ചെയ്ത കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ എന്താണ് മര്യാദ സാറിന്റെ പറഞ്ഞത്? മര്യാദ ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല, ആര് വിളിച്ചാലും അല്ല, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ. സാർ അങ്ങനെ സംസാരിക്കരുത്. ഞാൻ അവിടെ കപ്പ മാറ്റിക്കൊണ്ടിരിക്കുന്നൊന്നുമല്ല, ഞാൻ ആരും പിരിവ് മാറ്റിക്കൊണ്ടിരിക്കുന്നൊന്നുമല്ല. സാർ ആ രീതിയിലും സംസാരിക്കരുത്. സാർ നമസ്കാരം. സാർ പറയണോ? സാർ നമസ്കാരം. ഞാൻ വിളിച്ചത് നമ്മളെ ഇവിടെ എന്റെ മണ്ഡലത്തില് ഈ കരകുളത്തെ ഓഷ്യാനസിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ അവിടെ താമസിക്കുന്ന ഒരു കുടുംബം, അതില് സിനി രാജ് എന്ന് പറഞ്ഞ ലേഡി, അവര് ഫാമിലി ഇഷ്യൂ ആണ് സാർ. അവർ വന്നിട്ടുണ്ടോ? അതെ, അവര് ഫാമിലി ഇഷ്യൂ ആയിട്ടാണ്. അല്ലാത്ത രണ്ടാമത്തെ ഭർത്താവാണ് അവര്. അയാള് ഒരു കൊച്ചിനെ എന്തോ മൂത്തിൽ വെച്ച് കാലെന്തോ ചവിട്ടി. സാറേ, അത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയാൻ വയ്യ. അതിന്റെ ന്യായം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം സാർ, കുഴപ്പമില്ല. അതെ, ഒരു ലേളി ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലായി. എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ ഞാൻ ഉൾപ്പെടെ വിളിച്ചതാണ്. എനിക്ക് മനസ്സിലായി സാർ. സാറിന്റെ അടുത്ത് ന്യായം നോക്കി ചെയ്യാനുള്ള വാക്ക് പറഞ്ഞിട്ടാണ്, ന്യായം നോക്കി ചെയ്യാന്ന് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞു തിരിച്ചു. അല്ല സാർ, അതില് നമുക്ക് ഇപ്പൊ എന്റെ ശ്രദ്ധയിൽ ഞാൻ അതിലെ എന്റെ ശ്രദ്ധയിൽ അടക്കം വന്ന ഒരു വിഷയത്തിൽ. അല്ല സാർ, അതില് ഞാനൊരു സംഭവിച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഇതിപ്പോ ഞാൻ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ഒരു പാദരാത്രി ഒരു സ്ത്രീ വന്ന് ഒരു സ്റ്റേഷന്റെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു സാർ, അത് ന്യായം നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തിരിച്ചു. എന്റെ ഫോണിലുള്ള മുഴുവൻ നിങ്ങൾ പറഞ്ഞതും ടേപ്പിലുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞു സാറേ. പിന്നെ നമ്മളത് നാളെ എന്തെങ്കിലും വിഷയം വന്നാൽ ഞാനത് അതുപോലെ തന്നെ പറഞ്ഞേക്കും. അതുകൊണ്ട് അല്ല സാറിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഞാൻ വിളിക്കില്ലല്ലോ നിങ്ങളെ പോലീസ് ചെയ്യാൻ. ഞാൻ ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? എന്റെ പി എ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫിന്റെ വിളിക്കുള്ളൂ. ഒരു ലേഡി ഇങ്ങനൊരു വിഷയം ജനപ്രതിനിധിയെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ ഗൗരവത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. ന്യായം നോക്കുമെങ്കിൽ നിങ്ങൾ ന്യായം നോക്കിയിട്ട് ചെയ്താൽ. അല്ല സാറേ, ന്യായപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സാറിനൊരു ഞാൻ പറഞ്ഞത് ബാക്കിയൊരു സാറിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ. അല്ലല്ല, എന്നോട് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധിച്ചാണ് പറയേണ്ടത്. അത് സാർ ഞാൻ ഈ പറഞ്ഞത് വിഷയമായതുകൊണ്ട് ന്യായം നോക്കി ചെയ്യുമെന്ന് പറയാൻ എന്താണ് ചെയ്യുന്നത് പോലീസ് എനിക്കറിയാം. അല്ല സാർ, അങ്ങനെ ന്യായം അല്ലാതെ ചെയ്യേണ്ട കാര്യം ഞാൻ സാറിന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ സ്ത്രീ വന്ന് പറയുമ്പോൾ ഇയാളെന്തോ ന്യായം നോക്കാതിരിക്കുന്നത്. അല്ല സാർ, അങ്ങനെയൊന്നും പറയരുത് സാർ. അത് ഒരു സ്ത്രീ വന്ന് ഒരു പീഡിപ്പിച്ച കാര്യമാണ് പറഞ്ഞ ന്യായം നോക്കുന്നു. എന്താ അർത്ഥം? അങ്ങനെ നിക്കുന്നത് സാറ് പറഞ്ഞ ഒരു കാര്യത്തിന് പോലും ഞാൻ മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അല്ലല്ലല്ല, എന്റെ കൂടെ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒന്നും ഒരു ശുപാർശ ആവശ്യമില്ലാത്ത. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സ്ത്രീ വന്ന് അയാളെ മകളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം രണ്ടാം ഭർത്താവിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. സംഭവിച്ചാൽ അതുപോലെ ന്യായം നോക്കി ചെയ്ത കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം മുമ്പ് അവനെ തൂക്കിയെടുത്തോണ്ട് വരും എന്നല്ല പറയേണ്ടത്, അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെയൊന്നും നിങ്ങൾ പോയിട്ട് വരെയും ഞാൻ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. അത് അങ്ങനെ ഈ നമുക്ക് അങ്ങനെയൊന്നും പറയണ്ടത് സാറേ, അങ്ങനെ പറയണ്ട. അല്ല, അത് അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ സാറ് പറയുമ്പോൾ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് കഴിഞ്ഞാൽ നമ്മളെയൊന്നും സംരക്ഷിക്കാൻ ആരുമില്ല. സാർ അങ്ങനെ സംസാരിക്കരുത്. ഞാനിപ്പോ സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് ഈ പറയുമ്പോൾ ഞാൻ എന്താ മര്യാദ സാറിന്റെ അടുത്ത് പറഞ്ഞത്? എന്ത് വാക്കാ പറഞ്ഞത്? എന്ത് ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല, ആര് വിളിച്ചാലും ഞാൻ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ. സാർ അങ്ങനെ സംസാരിക്കരുത്.
ഞാനവിടെ കപ്പം വാങ്ങിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല, ഞാൻ ആരും പിരി വാങ്ങിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല സാർ. ആ രീതിയിലൊന്നും സംസാരിക്കരുത്. ഞാനും യാവനൊന്നും സാർ സംസാരിക്കണ്ട. സാർ മര്യാദയ്ക്കാണ്. അല്ല അല്ല, ഞാൻ പറയുന്നത് ഞാൻ മര്യാദയ്ക്ക് മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ. എന്റെ ജോലി ആ രീതിയിലൊന്നും സംസാരിക്കണ്ട സാറ്. ആ എല്ലാ ഞാനും സാറ് ടേപ്പ് ചെയ്യും പോലെ തന്നെ ഞാനും ടേപ്പ് ചെയ്യുന്നുണ്ട് തക്ക. ആ ഞാനും ടേപ്പ് ചെയ്യുന്നത്. ഞാൻ ന്യായം നോക്കി ജോലി ചെയ്യുള്ളു. സാറ് ഏതെങ്കിലും വോട്ടർ വന്ന് പറയുമ്പോഴത്തേക്ക് പറയണ സാറ് പറയണത് കേൾക്കണോണ്ട് ഞാൻ ചർച്ച ചെയ്യാൻ നിൽക്കണമെന്നല്ല. ഞാൻ ചെയ്തില്ല, അങ്ങനെയൊന്നും ചെയ്തില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. സാറിന്റെ മുമ്പായിരിക്കണം സംതൃപ്തി പെടുത്തുന്നത്. സാറിന്റെ അടുത്ത് ഞാൻ എന്ത് മാന്യത, ഞാൻ എന്ത് മാന്യത കേട, ഞാൻ എന്ത് മാന്യത കേട ഞാൻ സാറിന്റെ അടുത്ത് പറയാം. സാറ് പറയാം. കേട്ടല്ലോ, ആദ്യം മാന്യമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയ മന്ത്രിയുടെ ഭാവം മാറുന്നത് താൻ ന്യായമായിട്ടുള്ളത് ചെയ്തോളാം എന്ന് സി ഐ പറയുമ്പോഴാണ്. സി ഐ വളരെ മാന്യമായ ഭാഷയിലാണ് മന്ത്രിയോട് സംസാരിക്കുന്നത്. പക്ഷേ താൻ എന്നൊക്കെ സംബോധന ചെയ്യുമ്പോഴാണ് സി ഐയും ആ തരത്തിൽ പ്രതികരിക്കുന്നത്. അത് പിന്നെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നത് പക്ഷിമന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ ഒന്നും നോക്കില്ല, നല്ല കണക്കിന് കൊടുക്കും. അതുമാത്രമേ ഇവിടെയും സംഭവിച്ചുള്ളൂ. ഞാൻ പറഞ്ഞാൽ അവനെ തൂക്കിയെടുത്തു കൊണ്ടുവരുമെന്നല്ലേ താൻ പറയേണ്ടത് എന്നും മന്ത്രി ചോദിക്കുന്നുണ്ടാവും. ഇതെന്താ അനിൽ സാറേ, പ്രതാപ് ചന്ദ്രൻ്റെ സിനിമയാണോ? മന്ത്രി കൽപ്പിക്കുമ്പോൾ പറയുന്നവനെ തൂക്കിയെടുത്തു കൊണ്ടുവരുന്ന സീനൊക്കെ സിനിമയിലുണ്ടാകും സാറേ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. രാഷ്ട്രീയ മേലാളന്മാരെ കാണുമ്പോൾ തലയിലിരിക്കുന്ന തൊപ്പിയെടുത്ത് കക്ഷത്ത് തിരികെ കുനിഞ്ഞോച്ചാനിച്ച് നിൽക്കുന്ന പോലീസ് ഓഫീസർമാരെ സാറ് കണ്ടിട്ടുണ്ടാകും. ഇത് ഇനം വേറെയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് മന്ത്രി സാർ ഇരന്നു വാങ്ങിയതാണ് സാറേ. സാറിൻ്റെ പോക്കറ്റിൽ നിന്നോ സി പി ഐയുടെ പാർട്ടി ഓഫീസിൽ നിന്നോ അല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നെയും എന്നെ പോലെയുള്ള സാധാരണക്കാരായ പൊതുജനങ്ങളുടെയും നികുതി പണമെടുത്താണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ മനസ്സാക്ഷിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നീതിയുടെ പക്ഷത്ത് നിൽക്കും, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കും. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം മാത്രമേ ഉള്ളൂ. സാറിനെ പോലെ ഔദ്യോഗിക വസതിയും ഔദ്യോഗിക വാഹനവും പേഴ്സണൽ സ്റ്റാഫുകളും 5 കൊല്ലം ജോലി ചെയ്താലും ആജീവനാന്തകാല പെൻഷനും പിന്നെ ചെല്ലും ചെലവും ഒന്നുമില്ല. പിന്നെ തൻ്റെ മണ്ഡലത്തിലെ ഒരു സ്ത്രീ പരാതി കൊടുത്ത് 24 മണിക്കൂർ തികയുന്നതിന് മുൻപേ മന്ത്രി നേരിട്ട് സി ഐയെ വിളിച്ച് അവനെ തൂക്കിയെടുത്തുകൊണ്ടു വാ എന്ന് പറയുന്നതിലെ ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രാത്രി ഒരു സ്ത്രീ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുമ്പോഴുള്ള ഗൗരവം തനിക്ക് മനസ്സിലാകുമെന്നും ന്യായമായ നടപടി താൻ എടുക്കാമെന്നും സി ഐ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ മന്ത്രിക്ക് അതൊന്നും പോരാ, തൂക്കിയെടുത്തുകൊണ്ട് വരിക തന്നെ വേണം. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തൃപ്തിയായല്ലോ സാറേ. താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സാറിനെ പോലെയുള്ളവരെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. സത്യം, ഈ പരാതിക്കാരിയുടെ ഭർത്താവ്, അതായത് സാറ് തൂക്കിയെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ വ്യക്തി, അയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാളെ സാറിനെ പ്രീതിപ്പെടുത്താൻ തൂക്കിയെടുത്തു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സി ഐയുടെ പണി പോകും. സാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ മുഖത്ത് ദുഃഖവും വരുത്തി അവിടെ എത്തി കുറ്റക്കാർക്കെതിരെ ഈ സർക്കാർ ശക്തമായ നടപടിയെടുക്കും എന്ന് തള്ളിയിട്ടങ്ങ് പോകും. പട്ടിണി കിടക്കേണ്ടി വരുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുടുംബമായിരിക്കും. പൊതുജനം ഇത് മനസ്സിലാക്കണം. പല കേസുകളിലും പോലീസ് കുറ്റക്കാരല്ല, അവരുടെ തലയിൽ കുറ്റം കെട്ടിവെച്ചിട്ട് ഈ രാഷ്ട്രീയക്കാരും ഭരിക്കുന്നവരും കൈ കഴുകുന്നതാണ്. നിങ്ങൾ ഒരു ശുപാർശയുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കൂ. ന്യായം നിങ്ങളുടെ പക്ഷത്താണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നീതി കിട്ടിയിരിക്കും. അല്ലാതെ ബ്രാഞ്ച് സെക്രട്ടറിയെ, മണ്ഡലം സെക്രട്ടറിയെ, ഏരിയ സെക്രട്ടറിയെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജി ആർ അനിൽ മന്ത്രിയോട്, സാറേ ഈ സി പി ഐക്കാർക്ക് പൊതുവെ സൗമ്യമുഖമാണ്, സാറായിട്ട് ആ തൽപ്പേര് കളയരുത്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് ഇപ്പോൾ മണ്ണിടിപ്പും പാറ പൊട്ടിക്കലും ഒന്നും നടക്കുന്നില്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഫണ്ടിൽ വരുന്ന തുകയ്ക്കും കുറവുണ്ടാകും. ഗിരിലാൽ സാറിനോട്, സാർ ഈ ആർജവമാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണ്ടത്. താങ്കൾ ഈ കാണിച്ച ആർജവവും ധൈര്യവും നിങ്ങളുടെ അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സാറന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്തസ്സായി ജോലി ചെയ്യാമായിരുന്നു. രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും എൻ്റെയും ടീം ഭാരത് ലൈവിൻ്റെയും ഒരു ബിഗ് സല്യൂട്ട്.